ഹലോ എല്ലാവർക്കും, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. തൃശ്ശൂരാണ്. അപ്പോൾ ഇന്ന് നമ്മൾ തൃശ്ശൂർ പുഴയ്ക്കലിലുള്ള ശോഭ സിറ്റി മോളിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മളിത് അതിൻ്റെ മുന്നിലെത്തി. അപ്പോൾ ഒന്ന് ഷോപ്പിംഗ് വ്ളോഗൊന്നും അല്ല, ശോഭ സിറ്റിയിൽ വേറൊരു പരിപാടിക്ക് വേണ്ടി വന്നതാണ്. നമ്മളിപ്പോൾ ശോഭ സിറ്റിക്ക് അകത്താണ്. ഏകദേശം 7 മണിയോളം സമയമായി. അപ്പം നമ്മൾ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത് ഇവരുടെ ഗെയിം സോൺ ആയ ഫണ്ട് അൺലിമിറ്റഡിൽ പോയി കളിക്കാൻ വേണ്ടിയാണ്. 2017 വരെ കേരളത്തിൽ ഏറ്റവും ഉയരമുള്ള ബിൽഡിംഗ് ആണ് നമ്മളിപ്പോൾ ഈ കാണുന്നത്. ഇത് ഇവരുടെ തന്നെ ശോഭക്കാരുടെ തന്നെ ജയ്സ് അഫെയർ എന്ന് അറിയപ്പെടുന്ന അപ്പാർട്ട്മെൻറ്റ്സ് ആണ്. ഈ മോളിൻ്റെ ബാക്ക് സൈഡിലായിട്ടാണിത്. നമ്മളിപ്പം ഗെയിം സോണിലെത്തി. ചെറിയ കുട്ടികൾ തൊട്ട് വലിയവർക്ക് വരെ എൻ്റർടൈൻ ചെയ്യാൻ പറ്റിയ ഗെയിംസ് ഇവിടെയുണ്ട്. കുറേയൊക്കെ ലക്കിനെ ബേസ് ചെയ്തിട്ടുള്ള ഗെയിംസാണ്. ബാക്കി കുറേയൊക്കെ നമുക്ക് തന്നെ കളിച്ച് പോയിൻസ് നേടാൻ പറ്റും. ജിയക്കുട്ടിയുടെ ഇൻട്രസ്റ്റ് ഇങ്ങനത്തെ കാര്യങ്ങളിലാണ്. അപ്പം ഇവളെപ്പോലെ ചെറിയ കുട്ടികൾക്ക് അവിടെ കളിക്കാൻ വേണ്ടിയിട്ട് ഗെയിം സോണിനകത്ത് തന്നെ ഒരു പർട്ടിക്കുലർ ഏരിയ ഉണ്ട്. അതിനകത്ത് ഇങ്ങനെ ജമ്പിങ് പിറ്റും അതുപോലെ ബോൾ പൂള്, അതുപോലെ ചെറിയ ഊഞ്ഞാലുകൾ, ഇനി താടുന്ന ആനിമൽസ് എല്ലാം തന്നെയുണ്ട്. എല്ലാം ഭയങ്കര സേഫാണ്, കാരണം താഴെ അവർ പ്രൊട്ടക്റ്റഡ് മാറ്റ് ഇട്ടിട്ടുള്ളതുകൊണ്ട് വീണാലും പരിക്കൊന്നും പറ്റില്ല കുട്ടികൾക്ക്. ചെറിയ കുട്ടികളുടെ കൂടെ ഒരാൾക്കും കൂടി ഇതിനകത്ത് കയറാം. പിന്നെ ഇത് 1 മണിക്കൂറിലേക്കുള്ള ഇതാണ്. അത് കഴിയുമ്പോൾ നമ്മൾ ഇറങ്ങണം. ഞങ്ങളിവിടുത്തെ ഇയർലി കാർഡാണ് എടുത്തത് ഗെയിം സോണിൻ്റെ. അപ്പം നമുക്ക് അത് ആവശ്യാനുസരണം അതിനകത്ത് ക്യാഷ് ഇട്ടാൽ മതി. ഇത് നമ്മൾ ഗെയിം കളിച്ചതിൻ്റെ കൂപ്പൺസ് കിട്ടുന്നതാണ്. ഗെയിം സോണിൽ നിന്ന് ഞങ്ങൾ പുറത്തിറങ്ങി താഴേക്ക് വന്നപ്പം അവിടുത്തെ ഫ്ലോറിൽ ഇതുപോലൊരു കുക്കു ട്രെയിൻ ഉണ്ട്. കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ തന്നെ കയറാം കേട്ടോ. കുട്ടികളുടെ കൂടെ വലിയവർക്ക് കയറാം. ഇതിങ്ങനെ ഫ്ലോറിന് 2 റൗണ്ട് പോയിട്ട് വരും. പക്ഷെ കുറച്ച് കോസ്റ്റ്ലി ആയിരുന്നു. ശോഭ സിറ്റി മോളിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയത് മധുരൈ വെജിറ്റേറിയൻ എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റിലാണ്. അപ്പോൾ ഈ റെസ്റ്റോറൻറ്റ് തൃശ്ശൂർ ഷൊർണൂർ റോഡിൽ പെരിങ്ങാവ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. രാത്രി ഏകദേശം 10 മണി ആയിട്ട് ഇവിടെ വന്നപ്പം മുന്നോട്ട് കാണുന്നതാണ് അവരുടെ പാർക്കിംഗ് ഏരിയ. നല്ല പാർക്കിംഗ് സ്പേസ് ഉള്ളൊരു റെസ്റ്റോറൻറ്റാണ്. രാത്രി 10 മണിയായി ഞങ്ങൾ വന്നപ്പോൾ അപ്പോഴും നല്ല തിരക്കായിരുന്നു റെസ്റ്റോറൻറ്റിൽ. കുറേ നേരം വെയിറ്റ് ചെയ്തിട്ടാണ് നമുക്ക് സീറ്റ് കിട്ടിയത്. നല്ല ആംബിയൻസ് ആണ് റെസ്റ്റോറൻറ്റ്. ഇസ്റ്റിക കൊണ്ടൊക്കെ കെട്ടിയിട്ട് ലൈറ്റ്സ് ഒക്കെ ഫിറ്റ് ചെയ്ത് നല്ല രസമുള്ള റെസ്റ്റോറൻറ്റാണ്. ഞങ്ങൾ പോയ ദിവസം നല്ല തിരക്കായിരുന്നു, അതുകൊണ്ട് തന്നെ നല്ല ഡിലേ ആയിരുന്നു ഫുഡിൻ്റെ സർവീസിനും കാര്യങ്ങൾക്കൊക്കെ തന്നെയും. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിരുന്നു. കൂടുതൽ വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അൺടിൽ ദെൻ ബൈ.